السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الأمين സഹോദരി സഹോദരന്മാരെ, വെളിച്ചം സംഗമത്തിൻ്റെ 12-ാമത് ഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ കൂടിച്ചേർന്നത്. അതാവട്ടെ, മാനവരാശിക്ക് വെളിച്ചവുമായി വന്ന വിശുദ്ധ മതത്തി വിശുദ്ധ മാസത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതിയിൽ, പ്രകൃതിയുടെ എല്ലാ അംശങ്ങളും പടച്ച തമ്പുരാൻ്റെ, ദൈവത്തിൻ്റെ, സൃഷ്ടാവിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ സൂക്ഷ്മപ്രപഞ്ചവും സ്ഥൂലപ്രപഞ്ചവും ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ മനുഷ്യൻ്റെ മസ്തിഷ്കവും ഹൃദയവും അവൻ്റെ നാഡീവ്യൂഹവും ആന്തരികമായ മറ്റ് വ്യവസ്ഥകളുമെല്ലാം തന്നെ ദൈവിക വ്യവസ്ഥയ്ക്ക് വിധേയമായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തൊണ്ണൂറ്റി 99%-ത്തിലധികം വരുന്ന അത്രയും മനുഷ്യൻ്റെ ശാരീരികമായ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് പോകുന്നത് എന്നാണ്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉദ്ദേശിച്ച പ്രവർത്തനങ്ങളുമായിട്ടല്ല പോകുന്നത് എന്ന് ശാസ്ത്രം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സൂക്ഷ്മപ്രപഞ്ചവും സ്ഥൂലപ്രപഞ്ചവും, ഇവിടത്തെ ജന്തു സസ്യ ആദികൾ മുഴുവനും ദൈവത്തിൻ്റെ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് അഥവാ ഇസ്ലാമിന് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യരിൽ ഏതാനും കുറച്ച് ആളുകൾ മാത്രമാണ് അത് അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ടത്, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മം ഫിസ് സമാവാതി വമം ഫിൽ അർദ് വശംസു വൽ ഖമർ والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب. ഇവിടെ ആകാശഭൂമികളിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും എല്ലാ ചേതനയുള്ളതും ചേതനയില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും, സൂര്യചന്ദ്രാദികളും ഇവിടുത്തെ സസ്യലതാദികളും ജന്തുവിഭാഗവുമെല്ലാം തന്നെ പടച്ചതമ്പുരാന് സൃഷ്ടാവിന് സുജൂർ ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. മനുഷ്യന് അല്ലെങ്കിൽ ഒരു വസ്തുവിന് വിധേയത്വം കാണിക്കുന്നതിൽ ഏറ്റവും അങ്ങേയറ്റത്ത ഭാവം കാണിക്കുന്ന ഒരു രൂപമാണ് സുജൂദ് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ഇവയൊക്കെ സുജൂദ് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ സംശയലേശമന്യേ
ഇവയൊക്കെ സാഷ്ടാംഗം നമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. ആ വിശുദ്ധ വചനത്തിൽ വകസീറു മിന്നാസ്, കുറേ ആളുകളും എന്ന് പറഞ്ഞു. തുടർന്ന് വകസീറുൻ ഹക്ക അലൈഹിൽ അദാബ്, കുറേ ആളുകൾക്കാവട്ടെ ശിക്ഷ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയൊക്കെ ഇവിടെയുള്ള സമസ്ത സൃഷ്ടിജാലങ്ങളും പടച്ച റബ്ബിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ജീവിച്ചു പോകുന്നു എന്നാണ്. ഖുർആൻ ആക്ഷേപസ്വരത്തിൽ ചോദിക്കുന്നുണ്ട്, അഫ ഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അല്ലാഹുവിൻ്റെ ഈ വ്യവസ്ഥയല്ലാതെ മറ്റൊന്നാണോ അവർ ആഗ്രഹിക്കുന്നത്. ലഹൂമൻ അസ്ലമ മം ഫി സമാവാതി വൽ അർ, ആകാശഭൂമിയിലുള്ളതെല്ലാം അവന് കീഴ്പ്പെട്ടുകൊണ്ട് സമർപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന. ചുരുക്കത്തിൽ ഈ പ്രകൃതിയുടെ താളലയങ്ങൾ മുഴുവനും അവയെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന വിധാതാവായ സൃഷ്ടാവായ ദൈവത്തിന് വിധേയമായിക്കൊണ്ട് അവൻ്റെ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചു പോകുമ്പോൾ ആ പ്രകൃതിയുടെ താളലയങ്ങളിലേക്ക് ഇതിനനുസരിച്ച് ജീവിക്കാത്ത മനുഷ്യരെയും കൂടി കൂട്ടിക്കൊണ്ടുപോകുക, കൈപ്പിടിച്ചു കൊണ്ടുപോകുക എന്ന ഉത്തരവാദിത്തമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഏൽപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയിലെല്ലാ ചരാചരങ്ങളും ഈ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അതിൻ്റെ ധർമ്മമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അതുപയോഗിച്ച് അധർമ്മവും അനീതിയും വൃത്തികേടുകളുമായി മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യനെ കൈപ്പിടിച്ചുകൊണ്ട് ഈ ധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്ന ശ്രമകരമായ ഉത്തരവാദിത്തമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരീ സഹോദരന്മാരെ, ഇസ്ലാമിക പ്രബോധനം വല്ലാത്തൊരു ഭീഷണിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ദൈവനിഷേധവും മതനിരാസവും നട്ടുവളർത്താൻ വേണ്ടി ബുദ്ധിയുടെ പേരു പറഞ്ഞ് ബുദ്ധിശൂന്യമായ സംഗതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ച് കാര്യമായൊന്നും പഠിക്കാതെ ഖുർആനിൻ്റെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ തോണ്ടിയെടുത്തുകൊണ്ട് ഇത്രയൊന്നും മനസ്സിലാക്കാത്ത, അത്രയൊന്നും കാര്യമായി മനസ്സിലാക്കാത്ത ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊരു വിഭാഗമാവട്ടെ തികച്ചും ബുദ്ധിശൂന്യവും അന്ധവിശ്വാസത്തിന് പിടികൊടുക്കുന്നതുമായ, അന്ധവിശ്വാസത്തിൽ ഊന്നുന്നതുമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര വരെയെന്നോ ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നതും മരിച്ചുപോയതുമായ ചില ശൈഖുമാരോട് കൂടിയാലോചിച്ചിട്ടാണ് പടച്ച തമ്പുരാൻ അതിന് തീരുമാനമെടുക്കുന്നത് എന്ന് വരെ പറയുകയും അത് ഏറെക്കുറെ ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുവാൻ മാത്രം അജ്ഞതയിൽ കഴിയുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെയുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഅബാലയത്തിന് പവിത്രയും പവിത്രതയും പാവനത്വവും ഉണ്ടായത് അതിൻ്റെ അകത്ത് ഹാജറ ബീവിയുടെ ഖബർ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് എന്ന് വരെ പറഞ്ഞു വെക്കാൻ മതപുരോഹിതന്മാർ ലജ്ജ കാണിക്കാതെ മുന്നോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം വളരെ വളരെ വലുതായിരിക്കുകയാണ്. അപ്പുറത്ത് സനാതന ധർമ്മങ്ങളിൽ നിന്ന് മനുഷ്യൻ വല്ലാത്ത പിന്നോട്ട് പോകുന്ന
വൃത്തികെട്ട ചളിക്കുണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം മാതാവ് ചില്ലിക്കാശിന് വേണ്ടി സ്വന്തം മകളെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്ന വിരോധാഭാസമായ വൃത്തികെട്ട വാർത്തകളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കണ്ണിൽ ചോരയുമില്ലാതെ എന്തോ ചില ആവശ്യത്തിന് വേണ്ടി മനുഷ്യനെ കൊന്നെടുക്കുന്ന ദുഷ്ടമനുഷ്യരെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനധികം കോവിഡ് ബാധിച്ചിട്ട് ആതുരാലയത്തിലേക്ക് പോകാൻ വേണ്ടി വാഹനം കയറിയ സ്ത്രീയെ വഴിയിൽ വെച്ച് ലൈംഗിക പീഡനം നടത്തിയ ആരോഗ്യ പ്രവർത്തകർ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ലജ്ജിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പഴയ തലമുറകൾ പോയിക്കഴിഞ്ഞ സമൂഹങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലൂടെ ആ കാര്യം പറയുന്നുണ്ട്. കല്ലദീന മിൻ ഖബലികും കാനു അശദ്ദ മിൻകും ഖുവ്വതൻ വഅക്സറ അംവാലം വഔലാദൻ, നിങ്ങളുടെ മുമ്പുള്ളതേ പോലെ തന്നെയാണ് നിങ്ങളും. അവർ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവരും സന്താനമുള്ളവരുമായിരുന്നു. ഫസ്തംതഊ ബിഹലാകിഹിം, എന്നിട്ട് ആ സമുദായങ്ങൾ അവർക്ക് പടച്ച തമ്പുരാൻ നൽകിയ വിഹിതം ഉപയോഗിച്ച് ആസ്വദിച്ചു ജീവിച്ചു. ഫസ്തംതഉതും ബിഹലാകിക്കും കമസ്തംതഉ അല്ലദീന മിൻ ഖബലികും ബിഹലാകിക്, നിങ്ങൾ അവർ ആസ്വദിച്ചതുപോലെ നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ തന്ന വിഹിതം ഉപയോഗിച്ച് നിങ്ങളും ആസ്വദിച്ച് ജീവിക്കുകയാണ്. മാത്രമല്ല വഹുൽതും കല്ലദീ ഹാലു, അവർ പ്രവേശിച്ച എല്ലാ വൃത്തികേടുകളിലും എല്ലാ മഠങ്ങളിലും നിങ്ങളും ചെന്നു ചാടുന്നുണ്ട്. ഉലായിക ഹബിതത്ത് അഅമാലുഹും ഫിദ്ദുനിയാ വല്ലാഖിറ, അടിവരയിടേണ്ട ഒരു സംഗതിയാണത്. ഈ ലോകത്ത് അവർ നഷ്ടകാരികളാണ് എന്നാ പറഞ്ഞത്, ആഹിറത്തിൽ നഷ്ടകാരികളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഖുർആൻ അത് മാത്രം പറഞ്ഞു നിർത്തിയില്ല. ഹബിതത്ത് അഅമാലുഹും ഫിദ്ദുനിയാ വല്ലാഖിറ, ഈ ലോകത്തും അവർ നഷ്ടകാരികളാണെന്ന്. ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യകുലം നഷ്ടത്തിൽ തന്നെയായിരിക്കും ചെന്ന് ചാടുക എന്ന ഒരന്തിമമായ യാഥാർത്ഥ്യത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. സഹോദരി സഹോദരന്മാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ഈ വെളിച്ചമുണ്ടല്ലോ, ഈ വെളിച്ചം കയ്യിലേന്തി നമുക്ക് കഴിയാവുന്നത്ര ഇരുട്ടിൽ തപ്പുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് നമ്മുടെ ദൗത്യവും, നമ്മെ ഏൽപ്പിച്ച ദൗത്യവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ അദ്ദേഹത്തിൻ്റെ ദൗത്യം വിശദീകരിച്ചു കൊണ്ട് പറയുന്നിടത്ത് വലയലഉ അൻഹും ഇസ്റഹും വല്ലഗിലാലല്ലതീകാനത്ത് അലൈഹ, അവരുടെ ഭാരം ഇറക്കി വെക്കുകയും അവരുടെ പിരടിയിൽ മുറുക്കിയിരുന്ന ചങ്ങലകൾ പൊട്ടിച്ചു മാറ്റുകയും ചെയ്യുന്ന ശ്രമകരമായ ജോലിയിലാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അനന്തരാവകാശികളാണ് നമ്മൾ. നാം ആ ജോലി ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ ഈ ദൈവനിഷേധത്തെയും മതനിരാസത്തെയും ചെറുത്തുകൊണ്ട് സർവോപരി അന്ധവിശ്വാസങ്ങളെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ആവുന്നത്ര ശ്രമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായി എന്നോടും എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോടും വിനീതമായി താല്പര്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ സംരംഭത്തിന് വെളിച്ചം 12-ാമത് സംഗമത്തിന് സർവവിധ ഭാവങ്ങളും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അർപ്പിക്കുകയും ചെയ്യട്ടെ. നിർത്തുന്നു. അഹിർ ദാവാന അനിൽഹംദുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.